ഹലോ ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു ജ്വൽ ബേബീസ് വേൾഡ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ദാ ഇവിടെ സി കേരളത്തിലുള്ള അനുരാഗ് ഗാനം പോലെ എന്ന സീരിയലിലെ തീരുവാണ്. അപ്പോൾ അതിൻ്റെ പാക്കപ്പ് പാർട്ടിയാണ്. അപ്പോൾ ഞാനും ഇതിനകത്ത് ഡബ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് തന്നിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മൊമെൻറ്റോസ് ഉണ്ട്. അതിനകത്ത് അഭിനയിക്കുന്നവരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും അണിയറ പ്രവർത്തകരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ ഓഡിയൻസിൻ്റെ എല്ലാവിധ ഹെഡുമായ ഒരു വ്യക്തിയാണ് ഞാനിന്ന് സ്വാഗതം ചെയ്യുന്നത്, സജീവ് മലരിയം. ഹലോ, ഗുഡ് ഈവനിംഗ് എവരിബഡി. ഇന്ന് പ്രസംഗിക്കാനിടയായിട്ട് കുറേ വാക്കുകളൊക്കെ പഠിച്ച് വന്നതാണ്. എത്തി കഴിഞ്ഞപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ പല സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ പല കുടുംബങ്ങളിൽ നിന്നും വന്ന് ഒന്നൊന്നര കൊല്ലത്തോളമായി ഒരു കുടുംബം പോലെ ജീവിച്ച് ഇന്ന് ഇവിടെ പറയുന്നൊരു ദിവസമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവർക്കും ഈ സീരിയലിൻ്റെ പേരിലും എന്റെ പേരിലും മില്ലനത്തിന്റെ പേരിലും എല്ലാം സ്വാഗതം അറിയിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ഒരു സ്നേഹം, ഒരു ടോക്കൺ ഓഫ് ലവ് അവർക്ക് തിരികെ നൽകേണ്ടതായുണ്ട്. അപ്പോ അവർക്കുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് തന്നെയാണ്, ഒരുപാട് പേർക്കുള്ള ടോക്കൺ ഓഫ് ലവ് ആണ് ഇന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം മൊമെന്റോ ഡിസ്ട്രിബ്യൂട്ട്. നമ്മുടെ അനുരാഗ് ഗാനം പോലെ എന്ന സീരിയലിലെ രണ്ട് മുത്തുമണികളാണ്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള രണ്ടു പേരാണ്. നമ്മൾ തുടങ്ങിയ ദിവസം ഏത് എനർജിയോടെയാണ് നമ്മൾ തുടങ്ങിയത്, എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ തീരുന്ന ദിവസവും അതേ സന്തോഷത്തോടെ, അതേ എനർജിയോടെ, അതേ പോസിറ്റിവിറ്റിയോടെ ഇവിടുന്ന് പിരിയണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് മില്ലേനിയം ഈ ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തത്. അത് തന്നെയാണ് ഈ കമ്പനിയുടെയും ഈ ഒരു പ്രൊജക്റ്റിന്റെയും ഒരു സിമ്പൽ. അതുകൊണ്ട് ഈ ഒരു വലിയ ജേർണി, ഇത് ചെറുതോ വലുതോ എന്നുള്ളത് എത്ര ലോങ് ആണെന്നുള്ളതൊന്നുമല്ല, ഇതിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും പഠിച്ച പാഠങ്ങൾ, ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങളുടെ മെമ്മറീസ്, പിന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വളരെ എന്താ പറയുക, അളക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം. മില്ലനിയത്തിന്റെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്, എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് സീല് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ പ്രൊജക്റ്റാണ്. എല്ലാം കൊണ്ടും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ഇത്രയും മനോഹരമായ ഒരു കഥയുടെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമസ്കാരം. വലിയ സന്തോഷമൊന്നും എനിക്കില്ല, ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, റിയലി മിസ് ചെയ്യും എല്ലാവരെയും. ഫസ്റ്റാണ് ഇതുപോലെ ഒരു സീരിയലിൽ വരുന്നത്, എല്ലാവർക്കും അറിയാലോ. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളും ഒരുപാട് ബന്ധങ്ങളും കുറെ ഫ്രണ്ട്ഷിപ്പുകളും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു, എല്ലാവരും നല്ല ഒരുപാട് സന്തോഷം ഫാമിലിയിൽ നിന്ന് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇല്ല, കരയില്ല, കരച്ചിൽ കഴിഞ്ഞു, നിലത്തോടെ കഴിഞ്ഞു കരച്ചിൽ. ബാക്ക് ടു പ്രിൻസിലോട്ട് വന്നു. ഇത് നമ്പ്യാർ സൂട്ട് നല്ല ഊരി വെച്ചല്ല, ആ ഊരി വയ്ക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പം വേറെ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ആരെയും മിസ് ചെയ്യുന്നില്ല, ഞാൻ വിളിക്കും. ഇപ്പം പോകുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. നോക്കാം, എവിടെയെങ്കിലും വെച്ച് കാണാം, എപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ബിസിനസ്സിലോട്ട് പോവാണ് ഇനി. ഇനി എവിടെയാവും, എന്താവും, എങ്ങനെയാവും ഒന്നും അറിയില്ല, ഒക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അടുത്ത പ്ലാനോട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ, അതുകൊണ്ട് ഒക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. പുതിയ പ്രോജക്റ്റിലേക്ക് എല്ലാവരും പോട്ടെ. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എല്ലാവർക്കും മനസ്സിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്, എല്ലാവർക്കും അങ്ങനെ ജീവിക്കാനും ഇഷ്ടം. ഓരോ സാഹചര്യത്തിൽ എല്ലാവരും മാറുന്നതാണ്, അതുപോലെ ഞാനും ഒരുപാട് മാറിയിട്ടുണ്ട്. ചില സമയത്ത് എല്ലാരും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാത്തിനും സോറി. അപ്പൊ ഒന്നും മനസ്സിലാക്കണ്ട കേട്ടോ, എന്തെങ്കിലും തെറ്റ് വെച്ച് എല്ലാരും
യൂണിറ്റ് ആണെങ്കിലും എല്ലാരോടും ചെറിയ ചെറിയ ഉടക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ലൈഫിൽ. ഇല്ല ചിലപ്പോ ഇഷ്ടമായിരിക്കും, കുറച്ച് കഴിയുമ്പോ ദേഷ്യമായിരിക്കും. ഓക്കെ പ്രിൻസ് ഉടക്കുന്നതേ ഉള്ളൂ, നമ്മളെല്ലാരും ചിരിച്ചിട്ടല്ലേ ഉള്ളൂ. അല്ല ആ ചിരികൊണ്ടാണ് കേട്ടോ പിടിച്ചു നിന്നത്. എല്ലാവർക്കും സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഓരോ സിറ്റുവേഷനിൽ മാറുകയാണ്, ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുണ്ടെങ്കിലും ആള് പാവമായിരിക്കും, അറിയാം. അതുകൊണ്ട് എല്ലാ സന്തോഷമുള്ളൂ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഇനി എല്ലാവർക്കും കാണണം, അതിന് ദൈവം അനുഗ്രഹിക്കും. വലിയൊരു പ്രൊജക്റ്റിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇന്നത്തെ ദിവസം. ഓക്കെ താങ്ക് യു. ഭയങ്കര ഫാൻസ് ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വെങ്കിക്കാണ് ഇവിടെ ഫാൻസ് അല്ലേ. ഓക്കെ അടുത്തതായിട്ടാണ്. അപ്പൊ തന്നെ നിരവധി സക്സസ്ഫുൾ ആയ രാംചരാവു സ്പീക്കിംഗ് പോലെയുള്ള ഒരുപാട് സിനിമകളുടെ സാരഥിയായ ഔസേപ്പച്ചനെയാണ് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നത്. പ്ലീസ് നമസ്കാരം. പറയാൻ ഒത്തിരി ഉണ്ട്, കാരണം ഞാൻ സിനിമാ നിർമ്മാതാവാണ്. സീരിയല് ഞാൻ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. അതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ ഈ ഒരു 40 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 20-25 സിനിമ എടുത്തിട്ടുണ്ട്. സജി ഈ ഒരൊറ്റ ഇതുകൊണ്ട് അതിൻ്റെയൊക്കെ അപ്പുറത്തെ ടൈമാണ് അല്ലേ ദിവസങ്ങളൊക്കെ വരുന്നത്. ാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബാബു സക്കറിയ. ചേട്ടന്റെ ക്യാരക്ടറിന് വേണ്ടി ഡബ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ബാബു സക്കറിയ ചേട്ടൻ. വസുന്ധര ദേവിയാണ്. യെസ്, ഏത് ക്യാരക്ടറാണ് ചെയ്തത്? അനുരാധയുടെ ക്യാരക്ടറാണ് ചെയ്തത് വസുന്ധര ദേവി. അനുരാധയ്ക്ക് വലിയ ഫാൻസ് ഉണ്ട്. ഓക്കെ അടുത്തതായി ചെയ്യുകയാണ് വരുൺ. ഇതാണ് ക്യാരക്ടർ ശ്രീനീഷ്. ശ്രീനീഷിന്റെ ക്യാരക്ടറിന് വേണ്ടിയാണ് ചെയ്തത് നിതീഷ്. ഓക്കെ അപ്പൊ അടുത്തതായി ജ്വൽ ദേവി. ചേച്ചി ക്യാരക്ടർ പറഞ്ഞു നവ്യ. നവ്യയുടെ ശബ്ദം. നവ്യയുടെ ശബ്ദമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അടുത്തത് വത്സമ്മ സജിത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഓക്കെ പേരെന്താണ്? അച്ചു. വത്സമ്മ സജിത്. അപ്പൊ എന്തായാലും ഫാമിലി ഇന്ദിര. ഇന്ദിരയുടെ ക്യാരക്ടർ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ താങ്ക് യു. പ്രതീക്ഷ. പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ കംപ്ലീറ്റ് ഫാൻസ് ആണ് എല്ലാവർക്കും. ഏത് ക്യാരക്ടറിന് വേണ്ടിയാണ് ഡബ് ചെയ്തത്? ഞാൻ നമ്മുടെ ആകാശിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ആകാശം വന്നിട്ടില്ല, ആകാശിനെ വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല. എന്തായാലും താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായി കാഷ്യർ. അനിൽ ഡയറക്ടർ, നാളത്തെ ഡയറക്ടർ സനീഷ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ അതിനൊരു കുറച്ച് ദുഃഖമുണ്ട്. ഇത്രയും വലിയൊരു സീരിയലിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരു ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു സീരിയലിനെ സംബന്ധിച്ചൊരു ഡ്യൂറേഷനാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെയധികം ഒരു ഒരു ദിവസം ഇത്ര മിനിറ്റ് എടുക്കണം എന്നുള്ളതാണ്. അതിന് സഹകരിക്കേണ്ടത് കൂടുതൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളാണ്. പല സ്ഥലത്തും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. ഭാഷ പറയുന്നതല്ല, വളരെയധികം ഒറ്റ ഒരു ഷെഡ്യൂളോടുകൂടി തന്നെ എല്ലാവരുമായിട്ടും വളരെയധികം സഹകരിക്കാനും
അവരെ എനിക്ക് ഒരുപാട് സ്നേഹം തന്നു. അതിൽ നിന്ന് എന്താ പറയാ, അത്രയും സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരു വർഷം കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു രണ്ട് വാക്കിൽ ഒതുക്കാവുന്നതല്ല ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു സ്നേഹം. ഒരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക്. നമ്മളുടെ ഒരു ജീവിതം, ഈ ചെറിയ ജീവിതത്തിനടക്കമുള്ള ഒരു കുറച്ച് മനോഹരമായ കാലഘട്ടം, നമ്മുടെ സീരിയലിൻ്റെ പേര് പോലെ, അനുരാഗ ഗാനം പോലെ, ഞങ്ങളെല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ചില കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് നമ്മളെ ഹീറോയുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമാകുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ എൻ്റെ ഒരു അനിയനാണ് രാജ. ഞങ്ങൾ തമ്മിൽ വളരെ ഒരു ചേട്ടനിയന്മാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ രാജ. രാജ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഡയറക്ടേഴ്സ് പല പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റിംഗ്, പിന്നെ ഒന്നിൻ്റെ ഫുട്ടേജ്. ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഞങ്ങളിൽ പലരുടെയും ജീവന് തന്നെ അതിപ്പോൾ കാരണമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അതിൻ്റെ ഒരു സത്യം. പിന്നെ ഞാൻ ഇപ്പോൾ രാജ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിലെ ക്രൂ മെമ്പേഴ്സ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരുമായിട്ട് ഞങ്ങളൊരു ഒരു എന്താ പറയേണ്ടതെന്നറിയില്ല, ഒരു സ്നേഹത്തിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു ഇടയ്ക്ക് ചിലവച്ച് ബ്രേക്കായതിൽ ദൈവം സത്യം ഞാൻ പറയുന്നു, എനിക്കും വിഷമമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവും എന്നറിയാം. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ഈ അനുരാഗ ഗാനം പോലെ എന്ന ആ വർക്കുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് കൂടുതൽ കരുത്തോടെ പോകാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. എല്ലാവരും കണ്ടാണ്, എല്ലാവരും കണ്ടല്ലേ. യെസ്, അതിലെ ഒരു ക്യാരക്ടറാണ്, ദുൽഖറിന്റെ കൂടെ അഭിനയിച്ച ഒരു ആക്ടറാണ്. ഒപ്പം തന്നെ തോൽവി എന്ന ഫിലിമിലെ ഒരു വില്ലനാണ്. അതിലെല്ലാം മുതിരി ഫേസ്ബുക്കിലെ സൗത്ത് ഇന്ത്യൻ ഹെഡ് ആണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജിനു ബെൻ. ഏറെ സ്നേഹത്തോട് ഗുഡ് ഈവനിങ്. ഹായ്. ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടന്നിരുന്നത് ഞാനൊരു ജീൻസ് എങ്കിലും ഇട്ടിട്ട് വന്നിരുന്നത്. ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജീൻസ് ഇട്ടായിരുന്നു. പിന്നെ ആകെയുള്ളൊരു സമാധാനം, നമ്മൾ ചെയ്യിപ്പിച്ചായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടാണ് നമുക്കൊക്കെ വേണ്ടത്. സജി എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം. എനിക്കൊന്ന് 2016 തൊട്ടല്ലേ സജി. സജിയുടെ എല്ലാ പ്രൊഡക്ഷനും എല്ലാവിധ ആശംസകളും. ഒരുപാട് പേരെ നമ്മൾ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് ശരിക്കും കാണുന്നതെന്ന് തോന്നുന്നു. അനുരാഗ് ഗാനം പോലെയുടെ ടീമിന് എല്ലാവിധ ആശംസകളും. സത്യമായിട്ട് ഇത്രയും സന്തോഷത്തോടെ ഒരു പാക്കപ്പ് പാർട്ടിയോ ഒരു ബ്രേക്കപ്പ് പാർട്ടിയോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് സജിയുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടായിരിക്കാം. അത്ര സന്തോഷത്തോടെ ആയിരിക്കാം നിങ്ങളത് ഇതിൽ അല്ലേ. എനിക്ക് നമ്മളൊരു ഒരു വലിയൊരു കൈയടി സജിക്ക് കൊടുക്കേണ്ടതാണ്. ഇനിയുള്ള എല്ലാ പ്രൊഡക്ഷനും, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷനും സജി, അതുപോലെ ഹൗസ് ഓഫ് വിഷൻ സാറ് പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് വരൂ. ഞങ്ങളെപ്പോലെ വളർന്നു വരുന്ന, ഇനി വളരില്ലെന്നറിയാം ഞാൻ, എന്നാലും വളർന്നു വരുന്ന താരങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസർ ആവശ്യമുണ്ട്. ഗൈസ്, ഓൾ ദി വെരി ബെസ്റ്റ്. ഇത് ഒരു തുടക്കം മാത്രമാവട്ടെ. എത്രയും പെട്ടെന്ന് അടുത്ത പടങ്ങളിലേക്ക് പോവുക. ബിസിനസ്സിലേക്ക് മാത്രമല്ല പോകേണ്ടത്, അടുത്ത സീരിയലിലേക്കും അടുത്ത പടങ്ങളിലേക്ക് പോവുക. താങ്ക് യു സോ മച്ച്, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് മൊമെന്റോ ലഭിക്കാനുണ്ട്. അപ്പൊ ഓരോരുത്തരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ജിജ സുരേന്ദ്രൻ. നാം ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി തുടങ്ങിയ ഈ പ്രോജക്റ്റ് ഇങ്ങനെ പോകുമ്പോൾ വേദനയുണ്ട്. എന്നാലും നമ്മുടെ വേദനയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് സജി ഇതുപോലൊരു പരിപാടി വെച്ചപ്പോൾ സങ്കടമൊക്കെ എവിടെയോ മാറി മറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞ ജനുവരി 1 26 വർഷം കംപ്ലീറ്റ് ആയി, 27 വർഷം തുടങ്ങുകയാണ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസങ്ങളെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ നമ്മുടെ ഗിരിയുടെ അമ്മയായിട്ടാണ് വന്നത്. ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് എപ്പിസോഡുകൾ പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. കാരണം ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ, ഞാൻ ജോയിൻ ചെയ്തതിൽ എൻ്റെ ഒരു ഫോട്ടോ വെച്ച സമയത്ത് തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എന്നോട് പറയുമായിരുന്നു, അനുരാഗ ഗാനമേളത്തിലുണ്ടല്ലേ, കാരണം നായകൻ്റെ അമ്മയായിട്ടാണ് അല്ലേ.
അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ സീരിയൽ ഇത്ര വലിയ ഹിറ്റ് ആയിട്ട് എല്ലാ ജനങ്ങളും കാണുന്ന ഒരു വലിയ സീരിയലാണല്ലോ. പ്രത്യേകിച്ച് ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു, കളമശ്ശേരി ഷൂട്ട്. എനിക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷെ അധികം എപ്പിസോഡുകളൊന്നും പോയി എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ആ ചെയ്ത അത്രയും സമയം എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞാൻ സീരിയൽ ഇപ്പോൾ 3 വർഷം 4 വർഷം ഒക്കെ ചെയ്ത സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സന്തോഷമായിട്ട് ഇതുപോലെ ഒരു ഫങ്ഷൻ ഇത്ര വലിയ ആർഭാടമായിട്ട് നടത്തിയാൻ കണ്ടില്ല. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സജി, ഒരുപാട് സന്തോഷം. ഇനിയും കൂടുതൽ നല്ല നല്ല പ്രോജക്റ്റുകൾ തരുവാനും നന്നായി ചെയ്യുവാനും സജിക്ക് കരുത്തേയട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട്. കൂടെ മെൻഷൻ ചെയ്യാനുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി എത്താൻ സാധിച്ചിട്ടില്ല. പറയാൻ ഒരുപാടുണ്ട്, മനസ്സിൽ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നാള് ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളെല്ലാവരും അനുരാഗ ഗാനത്തില് ഒരുമിച്ച് നിന്നു. ഇന്ന് പിരിയുമ്പോ വിഷമമുണ്ട്, ബട്ട് സ്റ്റിൽ നിന്ന അത്രയും കാലം ഒരുമിച്ചാ നിന്നത്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഷൂട്ടിന്റെ ബ്രേക്കിന് ഇടയിലുള്ള നമ്മുടെ ഒത്തുചേരല്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, എല്ലാം എല്ലാം മിസ് ചെയ്യും. താങ്ക് യു ഈച്ച് ആൻഡ് എവറി വൺ. അനുരാഗ ഗാനത്തില് എന്റെ കൂടെ ഉണ്ടായിരുന്ന, എന്റെ കൂടെ അഭിനയിച്ചവര്, മേക്കപ്പിലുണ്ടായിരുന്നവര്, ആർട്ടിലുണ്ടായിരുന്നവര്, ഡയറക്ടേഴ്സ്, നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്, എല്ലാവരോടും എന്താണ് പറയാനുള്ളത്? ഹായ് എവ്രി വൺ, ഹാപ്പി വുമൻസ് ഡേ. ആക്ച്വലി ഇന്നത്തെ ഒരു ദിവസം ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. റിയലി ഡോ വോണ്ട് ടു എൻഡ് ദിസ്. പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു പാക്ക് പരിപാടി, ഇപ്പോൾ ഞാൻ കുറേ വർഷമായി സീരിയലിൽ അഭിനയിക്കുന്നത്, ആൻഡ് ദിസ് ഇസ് മൈ 10th സീരിയൽ. അതിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ആക്ച്വലി പാക്കപ്പ് പാർട്ടി ഇങ്ങനെ ഒരു ഒരു സെലിബ്രേഷനോടെ ആഘോഷത്തോടെ അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസിലിരിക്കുകയായിരുന്നു. ഓക്കെ, എനിക്ക് ഒരാളുടെ കോള് വന്നു അപ്രതീക്ഷിതമായിട്ട്. സൈ സാറായിരുന്നു അത്. എല്ലായിടത്തും പറഞ്ഞു എവിടെയാ, ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ. എങ്ങനെ ഓഫീസിലാ സാറേ? ചോദിക്കുകയാണ്, ഞാനൊരു സീരിയൽ തുടങ്ങാൻ പോവാ, നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ കൂടെ പോകുന്നതാണ്. അപ്പോ ജോലി റിസൈൻ ചെയ്തു ഞാൻ, അങ്ങനെ ഇറങ്ങി തിരിച്ചാണ് ഇതിന്. ലാസ്റ്റ് ഡേ ആണ്, വളരെ സങ്കടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും പറഞ്ഞ പോലെ ഇങ്ങനൊരു ഫാമിലി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ഭയങ്കരമായിട്ട്. എന്താ പറയുക, ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ കണ്ടിരിക്കുന്നതിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ, ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്, ഞാൻ ഈ ക്രൂ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒന്നിട്ട് കഴിഞ്ഞാൽ തിരിച്ചൊരു 3 ആയിട്ട് ഇട്ട് തരുന്ന ആർട്ടിസ്റ്റുകളാണ്. അതാണ് ഈ സീരിയലിൻ്റെ വലിയൊരു വിജയം. പ്രിൻസ് ആയിക്കോട്ടെ, കവി ചേച്ചി ആയിക്കോട്ടെ, പേരെല്ലാവരെയും പറഞ്ഞ് എല്ലാവരെയും പറയേണ്ടി വരും. കുട്ടിക്കല്ല, ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ള കുട്ടിക്കലാണ്, പുള്ളി വേറെ ഷൂട്ടിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് കെ കെ സാറ് തൊട്ട് ശിശു സാറ്, ആ സാർ, രാജസാർ, പുരുഷോത്തമ സാർ, അങ്ങനെ കുറേ പേര് വന്നിരുന്നു. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇത് ഇതുപോലെ ഇത്ര നല്ല രീതി. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിപ്പോയി, താങ്ക്സ് ഫോർ വെയിറ്റിംഗ്. എന്താ പറയാ, ഇത് ആക്ച്വലി ഒരു ഫാമിലി പോലെയാ ഇത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരാണേലും നമ്മുടെ യൂണിറ്റിലുള്ള ആൾക്കാരാണേലും ഫുഡിലുള്ള ആൾക്കാരാണേലും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുമെങ്കിലും വന്നിട്ടിരുന്നവരെല്ലാവരും നല്ല നല്ല ടീമുകളായിരുന്നു. നമുക്കങ്ങനെ വലിയ ബോറിങ്ങും പരിപാടികളും ഒന്നുമില്ലായിരുന്നു. എന്താ പറയാ, സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട്, ഇതിങ്ങനെ നിർത്തുന്നല്ലോ എന്നുള്ള ആലോചിച്ച്. പിന്നെ ഇത്രയും നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ബാക്കിയുള്ള കാര്യം നായകനെ കുറിച്ചല്ലേ പറയുള്ളൂ, നിന്നെ പറ്റി പറയാൻ തീരത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്നോട് പറയുന്നില്ല. സത്യം പറയാല് ഒന്നുമില്ല, ഒന്നും പറയാനില്ല. ഞാന് ഇത്ര നാളും വർക്ക് ചെയ്തതില് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു, ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരു വർക്കായിരുന്നു ഇത്. ഐശ്വര്യ എന്താണ് പറയാനുള്ളത്? ഹായ് എവ്രി വൺ,
എനിക്ക് അങ്ങനെ സ്പീച്ച് ഒന്നും പറയാനറിയില്ല. എന്നാലും ഞാൻ പറയാം, I'm gonna miss you everyone. Thank you so much for the love. Thank you. എല്ലാവർക്കും നമസ്കാരം. രണ്ട് വാക്കിലൊന്നും പറഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞു ഞാൻ ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് പോകുമ്പോ. അതാണ് ഇത് ഫസ്റ്റിലേ ഞാൻ പറയുന്നത്. ഇത്രയും പെട്ടെന്ന് നിർത്താന്ന് പറയുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ഫസ്റ്റിലെ സീരിയലാണിത്. അപ്പൊ ഇത്രയും വലിയ ടീമിന്റെ കൂടെ, ഇത്രയും നല്ല ടീമിന്റെ കൂടെ എനിക്ക് ഫസ്റ്റ് സീരിയൽ ചെയ്യാൻ പറ്റിയാലേ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെന്താ, എല്ലാരും മിസ് ചെയ്യുന്നു നന്നായിട്ട് എല്ലാരും. താങ്ക് യു. പ്രോജക്റ്റിലേക്ക് വിളിക്കുമ്പോൾ സിങ് സൗണ്ട് ആണ് വലിയ പ്രോജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സാഗർ വിളിച്ചത്. അപ്പൊ ഒരു സീരിയലില് സിങ് സൗണ്ട് മിന്നരുത്. ഇത്രയും വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറായി സജിയേട്ട ആദ്യം തന്നെ. ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇട്ടിട്ട് പോവാതെ അവര് സ്റ്റോപ്പ് പറയുന്നത് വരെ നമ്മൾ ഓടിക്കേണ്ടിയിരുന്നു. അതും ഒരു കുടുംബം പോലെ അടിച്ചു പൊളിച്ചു. എനിക്കാരും മിസ് ചെയ്യുന്നില്ല. ഈ ഫംഗ്ഷൻ തന്നെ എനിക്ക് തോന്നുന്നു പുതിയ എന്തിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു. സജിയേട്ട ഞങ്ങളൊക്കെ വെച്ച് വീണ്ടും പ്രോജക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇട്ടേ. അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കും ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല എന്ന്. ഞാൻ എല്ലാരെയും വിളിക്കും. കവി മോളെ ഞാൻ വിളിച്ചിരിക്കും. ഗീത ചേച്ചി എല്ലാരെയും. റീന ചേച്ചി ഒക്കെ എന്റെ ചങ്കായിട്ട് എപ്പോഴും ഉണ്ടാവും. ലവ് യു ഓൾ. മാറിപ്പോയി റാകിഷ എന്നാണ്, സോറി. ഞാൻ പറയണമെന്നില്ലെന്നാണ് കാര്യം. ഞാൻ കാസർഗോഡ് കാര്യമാണ്. ഞാൻ കുറേ ശ്രദ്ധിക്കേണ്ടി വരും നിങ്ങളോട് സംസാരിക്കുമ്പോൾ. കാര്യം സെറ്റിൽ എന്നെ ഇവരൊക്കെ നല്ലോണം കളിയാക്കാറുണ്ട്. ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ പ്രത്യേകിച്ച് തൊമ്മു തോമസ് എന്നെ ശരിക്കും നാറ്റിച്ച് കളയാറുണ്ട് ചില സമയത്ത് സംസാരിക്കുമ്പോൾ. ഞാൻ പറയട്ടെ, സംസാരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. കുറച്ചൊക്കെ ശ്രദ്ധിക്കാം. എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷമുണ്ട്. അതിനേക്കാൾ ഒരു കുറച്ച് കൂടുതൽ സങ്കടമുണ്ട്. ഞാൻ ശരിക്കും ഒരു ക്യാരക്ടറിന് പകരം വന്ന് കയറിയ ഒരാളാണ്. അപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് ഒരു ആദ്യം പറയാം, ഞാൻ ഡാൻസ് ടീച്ചറാണ്, ഡാൻസറാണ്. അപ്പോൾ ഇപ്പോൾ തടീനെ പറ്റി കളിയാക്കും, അതുകൊണ്ട് അതിപ്പോൾ വേണ്ട, ഞാൻ ബാക്കി പിന്നെ പറയാം. അപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് പോകാൻ ഇറങ്ങി തന്നെ രാവിലെ വരുന്നൊരു കോള്, അതായത് പിറ്റേ ദിവസം ചെന്നൈ പോകണ്ട, ഞാൻ രാവിലെ ഒരു കോള് വരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു 7:30 കൺഫേം ആണ്, രാവിലെ 11:00 എത്തണം എന്ന് പറഞ്ഞു. കാസർഗോഡിലെ ഞാൻ എങ്ങനെ 11:30 ഇവിടെ എത്തുന്നില്ലതായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് പകരം അയക്കാൻ ആൾക്കാരെ തേടേണ്ടത് ഉണ്ട്. അതായത് അന്വേഷിച്ച് കണ്ടെത്തണം എനിക്ക് പകരം അയക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ ഒരു ടീം അടക്കാൻ പോകുന്നത്, ഒരു 6 members പോകുന്നതാ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വന്നു, ഭയങ്കര ഒന്നും ആലോചിക്കാണ്ട് വന്ന് കയറിയതാ. പക്ഷേ നേരത്തെ സംസാരിച്ചു എങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇനി എനിക്ക് ശരിക്കും സംസാരിക്കാനുള്ളത് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എനിക്ക് ഇമോഷണൽ ആവാനായിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്ന് ഇത്രയും പേരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇന്ന് ഞാൻ ഈ കഥാപാത്രത്തിന് വേണ്ടി ഡബ് ചെയ്ത് തീർത്ത ദിവസമാണ്. എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു പ്യുവർ കൾമിനേഷൻ ഡേ ആണ്. അറ്റ് ദ സെയിം ടൈം എനിക്കിത് പോസിറ്റീവ് നോട്ടിൽ നിർത്താനാണ് താല്പര്യം. മറ്റു പലരും പറഞ്ഞ പോലെ ഈ സീരിയൽ തുടങ്ങി സന്തോഷമുണ്ട്, അതിനേക്കാളേറെ സങ്കടമുണ്ടെന്ന് പറയുന്നു. മില്ലനിയത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. തുഷാര പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ തുടങ്ങിയത് മലയാളം ടെലിവിഷൻ രംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്ന ഒരു ഇപ്പോഴുമുള്ള ഒരു പ്രൊജക്റ്റാണ്. ഞങ്ങൾ സിങ് സൗണ്ട് ട്രൈ ചെയ്തു, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കൊച്ചി പോലൊരു നഗരത്തിൽ എന്നതുകൊണ്ട് ഞങ്ങളത് പിന്നീട് മാറിയതാണ്. പക്ഷേ ആദ്യത്തെ 1-2 months ഞങ്ങൾ എല്ലാ ദിവസവും സിങ് സൗണ്ടിൽ വർക്ക് ചെയ്തതാണ്. ആ വർക്ക് സിൻസിയർ ആയിട്ട് അവരെനിക്ക് എഴുതാറുണ്ട്. അത് ഇത്രയും നാളെ ഞാൻ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഇൻവോൾവ് ആയിട്ട് ആൾക്കാര്, അതും യങ് ആയിട്ടുള്ള ആൾക്കാര് റെസ്പോണ്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ അമ്മ ഒക്കെ എന്നല്ലേ പറയാം. പക്ഷെ ഇതിന്റെ ഓഡിയൻസിൽ എനിക്കറിയാം 50% യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അത് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ്.
ഐ ആം സോ ഹാപ്പി. സുമി ആദ്യത്തെ 50 എപ്പിസോഡുകളിൽ ഞാൻ ചെയ്ത കഥാപാത്രം സുമിയുടെ ആ വേർഷൻ ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ കൂടെ ഉണ്ടാവും. ബിക്കോസ് എനിക്ക് ഒരുപാട് എന്നെ എൻ്റെ വിശ്വാസങ്ങളെ എൻ്റെ രീതികളെ എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അല്ല എനിക്ക്. എനിക്ക് 23 വയസ്സിലോ 24 വയസ്സിലോ ഞാൻ കണ്ട പ്രൊജക്റ്റാണ് ബഡേ അച്ഛ ലഗ്തേ. ഞാൻ ഒരു എപ്പിസോഡ് കൂടെ വിടാതെ ഞാൻ സോണിയിലിരുന്ന് കണ്ട പ്രൊജക്റ്റാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം, അതും എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഈ പ്രൊജക്റ്റിൻ്റെ റീമേക്ക് മലയാളത്തിൽ എടുക്കുകയാണ്. കവിതയ്ക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക, അത് ദേജാവു മൊമെന്റ് ആണ്, ദൈവം കൊണ്ട് തന്നതാണ്. ഇന്ന് ഇയാൾ പറഞ്ഞ പോലെ കാലം കൊണ്ട് തന്നതാണ്. അതിനെക്കാട്ടിലും വലിയ ഭാഗ്യം ഒരു ആർട്ടിസ്റ്റിന് എവിടുന്ന കിട്ടുക. സോ സുമിതാ ചന്ദ്രൻ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് അവസാന ശ്വാസം വരെ ഉണ്ടാവും. ഈ ലേറ്റ്ലി ഈ കുറേ ക്യാരക്ടറിന് കുറേ വൾനറബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഇന്നും അതിൻ്റെ ആത്മാവ് അവിടെ തന്നെയുണ്ട്. സോ ഞാൻ അത് മുഴുവനായും എടുത്ത് തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ചേർന്ന് നമ്മുടെ സ്വന്തം പ്രിൻസ് ചേട്ടന് ഒരു മൊമെന്റോ കൈമാറുകയാണ്. പ്രിൻസ് ചേട്ടാ എന്താണ് പറയാനുള്ളത്? ആദ്യം പറഞ്ഞല്ലോ കുറേ അല്ലേ, എന്താ പറയാ, പിന്നെ എ ജി പിയുടെ ലാസ്റ്റ് സംസാരമായിരിക്കും. അപ്പം ആദ്യം ഞാൻ എനിക്ക് ഈ ക്യാരക്ടർ തന്ന എൻ്റെ മില്ലേനിയം സജേട്ടനോടും കൂടെ നിന്ന് റീന മാം, പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാദർശക്ക, രൂപേഷേട്ടൻ, പിന്നെ എന്നെ ഒരുപാട് സഹിച്ച നിതിൻ, ശിവേട്ടൻ, ക്യാമറാമാൻ പ്രവിയേട്ടൻ, മധുവേട്ടൻ, അതൊക്കെ കാണണം എന്നിട്ട് കരയണം അതൊക്കെ. അപ്പം കൂടെ വർക്ക് ചെയ്ത എല്ലാവരും നല്ല സ്നേഹമുള്ളവരായിരുന്നു. സത്യമായിട്ടും പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ട ആൾ തന്നെയാണ് ഈ ജാടയൊക്കെ ഉള്ളത്, പാവമാണ് എനിക്കറിയാം. പിന്നെ അടികൂടിയത് കുട്ടേട്ടനായിട്ടായിരുന്നു ലാസ്റ്റ്. അത് പിന്നെ ഞാൻ കുട്ടേട്ടനെ ഈ പറഞ്ഞ പോലെ കരച്ചിലുള്ളത് കൊണ്ട് കെട്ടിപ്പിടിച്ച് സെറ്റ് ചെയ്തു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ സീരിയൽ ചെയ്യാൻ കഴിഞ്ഞത്. താങ്ക് യു. അളിയുടെ യു കെയിൽ മദ്യ കച്ചവടത്തിന് വിട്ടിരിക്കുകയായിരുന്നു സാറ്. ഞാൻ സീരിയലിന്റെ 90th എപ്പിസോഡില് ഞാൻ നിർത്തിയതല്ല, അത് എനിക്ക് പോകേണ്ടി വന്നു, ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോ പക്ഷെ എന്നാലും ഈ സീരിയലിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ എഡിറ്റർ ഉണ്ട് ലിബിൻ, അവനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് പോകുന്നത് കാര്യങ്ങളെല്ലാം. കാരണം ഈ സീരിയൽ അത്രയും നന്നായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, ഞാൻ ഇതിൽ നിന്ന് പോയെങ്കിലും. അപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലിബിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ നിർത്തുന്നു എന്നുള്ള അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമാണ്. ആദ്യമായിട്ടാണ് ഒരു സീരിയലിന്റെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു പാക്കപ്പ് പാർട്ടി സീരിയൽ നടത്തുന്നത് എന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസും ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ സീരിയലിൻ്റെ ആരാധകർക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ടാറ്റ.